ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൽ ഡി എഫ് സർക്കാർ ജനകീയ സർക്കാർ തന്നെയാണ്. ഭവനരഹിതരായ ഏറ്റവും അർഹരായ ആളുകൾക്ക് സ്വന്തമായി വീടെന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാനാണ് ഈ സർക്കാർ ലൈഫ് മിഷൻ അതായത് സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതി ആരംഭിച്ചത്. സമയബന്ധിതമായി മികവോടുകൂടി വീട് നിർമ്മാണം പൂർത്തീകരിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് വിവിധ വകുപ്പുകളുടെ കീഴിലുള്ള ഭവന നിർമ്മാണ പദ്ധതികൾ ഏകോപിപ്പിച്ച് ലൈഫ് എന്ന പേരിൽ ഒരു മിഷൻ തന്നെ സർക്കാർ ആവിഷ്കരിച്ചത്. 4.5 വർഷം പിന്നിടുമ്പോൾ 2.5 ലക്ഷത്തോളം പേർക്ക് ആശ്വാസം നൽകാൻ കഴിഞ്ഞു എന്നത് അഭിമാനകരമായ ഒരു കാര്യമാണ്. കേരള സർക്കാരിന് ആദ്യഘട്ടത്തിൽ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലുള്ള ഭവന പദ്ധതികൾ പൂർത്തീകരിക്കുക എന്ന ദൗത്യമാണ് ലൈഫ് മിഷൻ ഏറ്റെടുത്തത്. 2ാം ഘട്ടത്തിൽ പുതിയ വീടുകളാണ് നിർമ്മിച്ചു നൽകിയത്. 3ാം ഘട്ടത്തിൽ സമുച്ചയം നിർമ്മാണമാണ് ഏറ്റെടുത്തത്. 250,547 വീടുകൾ ഇതുവരെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇപ്പോഴും ആ പ്രക്രിയ നടക്കുകയാണ്. 1ാം ഘട്ടം പൂർത്തീകരിച്ചത് 52,607 വീടുകളാണ്. 2ാം ഘട്ടത്തിൽ 87,697 വീടുകളും പൂർത്തീകരിച്ചു. ഇതിനു പുറമെ PMAY അർബൻ റൂറൽ ഫിഷറീസ് SC ST വകുപ്പുകളുടെയും ഭവന പദ്ധതികളിൽ വീടുകൾ നിർമ്മിച്ചു. 3ാം ഘട്ടത്തിൽ ഭൂരഹിതരായ ഭവനരഹിതർക്ക് ഭവന സമുച്ചയങ്ങളാണ് നിർമ്മിക്കുന്നത്. ഭവന സമുച്ചയങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ പുരോഗമിക്കുന്നു. നഗരങ്ങളിൽ പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ പദ്ധതിയുമായി ചേർന്നാണ് വീടുകൾ നിർമ്മിക്കുന്നത്. 2.5 ലക്ഷത്തിലേറെ വീടുകൾ അതിലേറെ പുഞ്ചിരികൾ എന്ന ടാഗ് ലൈനിലാണ് ലൈഫ് മിഷൻ പ്രവർത്തിക്കുന്നത്. 4 ലക്ഷം രൂപ യൂണിറ്റ് കോസ്റ്റ് എന്ന തരത്തിലാണ് ലൈഫ് മിഷൻ വീടിന് നൽകുന്നത്. പട്ടികജാതി വിഭാഗങ്ങൾക്ക് 6 ലക്ഷമാണ് നൽകുന്നത്. കേരളത്തിലെ പാവപ്പെട്ട വിഭാഗങ്ങൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകാൻ സർക്കാരിന് സാധിച്ചു എന്നതിന് തെളിവാണ് ഈ ലൈഫ് മിഷൻ പദ്ധതി. ആരൊക്കെ തകർക്കാനും തടയിടാനും ശ്രമിച്ചാൽ തകരുന്നതല്ല ലൈഫ് മിഷൻ. എത്ര ബലം നോക്കിയാലും രക്ഷയില്ല. അത് ബലം തന്നെയായിരിക്കും, ഒരു സംശയവും വേണ്ട. തലചായ്ക്കാൻ ഇടമില്ലാത്തവന് സ്വന്തമായി ഒരു പാർപ്പിടം ലഭിക്കുക എന്നത് ഈശ്വര നിശ്ചയമാണ്. അത് എങ്ങനെയൊക്കെ ആയാലും ആരൊക്കെ തട്ടിത്തെറിപ്പിക്കാൻ ശ്രമിച്ചാലും നടക്കില്ല. തട്ടിത്തെറിപ്പിക്കാൻ ED യുടെ രൂപത്തിലോ വിജിലൻസിൻ്റെ രൂപത്തിലോ BJP യുടെ രൂപത്തിലോ എന്തിന് UDF രൂപത്തിൽ പോലും വന്നാൽ തെറിച്ചു പോകില്ല. അത്ര ഉറപ്പാണ് ലൈഫ് മിഷന്. ലൈഫ് മിഷനെയും സർക്കാരിനെയും വിശ്വസിക്കുന്ന ജനങ്ങൾക്കും അതാണല്ലോ ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും, ഒരു സംശയവും വേണ്ട. കേരള ജനത കൂടെയുണ്ട്.